ചരിത്രം തിരുത്തി എഴുതാൻ ചരിത്രകാരന്മാരോട് ആഹ്വാനം ചെയ്ത് അമിത്ഷാ. കേന്ദ്രം സഹായിക്കാമെന്നും വാഗ്ദാനം. ഇന്ത്യൻ സാഹചര്യത്തിൽ ചരിത്രം തിരുത്തി എഴുതാൻ ചരിത്രകാരന്മാരോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അവരുടെ പരിശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹായവും ഷാ വാഗ്ദാനം ചെയ്തു. താൻ ചരിത്ര വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞ ഷാ നമ്മുടെ ചരിത്രം ശരിയായല്ല രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് താൻ കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. അത് ശരിയായിരിക്കാം, അത് നമുക്കിപ്പോൾ തിരുത്തേണ്ടതുണ്ട്. ഡൽഹിയിൽ അസം സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഷാ. ആരാണ് നമ്മെ ചരിത്രം ശരിയായി അവതരിപ്പിക്കുന്നതിന് തടയുന്നതെന്നും ഷാ ചോദിച്ചു. 17-ാം നൂറ്റാണ്ടിലെ അഹോ ജനറൽ ലജിത് ബർഫുഖാന്റെ 400-ാം ജന്മദിനാഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രിയുടെ ഈ പരാമർശങ്ങൾ. നവംബർ 24 ലജിത് ദിവസായി കൊണ്ടാടുന്നു. 150 വർഷം ഇന്ത്യ ഭരിച്ച 30 രാജവംശങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്താൻ താൻ ചരിത്ര ഗവേഷകരോടും സർവകലാശാല പ്രൊഫസർമാരോടും ആവശ്യപ്പെടുകയാണെന്നും ഷാ പറഞ്ഞു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ 300 പ്രമുഖ വ്യക്തികളെക്കുറിച്ച് പഠിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. തെറ്റായി പ്രചരിപ്പിക്കപ്പെടുന്ന ചരിത്രം ഇനി നമുക്ക് ആവശ്യമില്ല. ചരിത്രം തിരുത്തിക്കുറിക്കുന്നത് ഭാവി തലമുറയ്ക്ക് പ്രചോദനമായിരിക്കും. ചരിത്രത്തെ ജനങ്ങളുടെ ഗുണത്തിനു വേണ്ടി ഉപയോഗിക്കാൻ സമയമായിരിക്കുന്നു. മുഗൾ രാജവംശത്തെ പ്രതിരോധിച്ചതിൽ ലജിത് വഹിച്ച പങ്കിനെക്കുറിച്ചും മന്ത്രി ചൂണ്ടിക്കാട്ടി. ശരിയഘട്ട് യുദ്ധത്തിൽ അനാരോഗ്യം പോലും മറന്ന മുഗള രാജവംശത്തെ അദ്ദേഹം തോൽപ്പിച്ചു. ലജിത്തിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയും അദ്ദേഹം പുറത്തിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്ക് കിഴക്ക് ഇന്ത്യ രാജ്യത്തെ മറ്റു ഭാഗങ്ങളുമായി കൂട്ടിയിണക്കാൻ വലിയ പങ്ക് വഹിച്ചുവെന്നും അമിത്ഷാ അവകാശപ്പെട്ടു. സർക്കാർ പരിശ്രമത്തിലൂടെ ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിച്ചു. ലജിത് ബർഫുഖാനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ 10 ഭാഷയിലേക്കെങ്കിലും മൊഴിമാറ്റം ചെയ്യണമെന്നും അദ്ദേഹം അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയോട് ആവശ്യപ്പെട്ടു. രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് മൂല്യമറിയണമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, യൂ ടോക്ക്.